കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി അപമര്യാദയായി പെരുമാറിയെന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പരാതി. കാഷ്വാലിറ്റിയിൽ ഭർത്താവിനെയും കൊണ്ട് പനിക്ക് ചികിത്സ തേടിയെത്തിയ എം എൽ എ മോശമായി പെരുമാറിയെന്നാണ് പരാതി. കൈകൊണ്ട് തൊട്ടുനോക്കി മരുന്ന് കുറിച്ച ഡോക്ടറോട് എന്തുകൊണ്ട് തെർമോമീറ്റർ ഉപയോഗിച്ചില്ലെന്ന് ചോദിച്ച് എം എൽ എ കയർത്തെന്നാണ് പരാതി. നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നതെന്ന് എം എൽ എ ആക്ഷേപിച്ചെന്നും ഡോക്ടർമാർ പരാതിപ്പെടുന്നു. ലേഡി കാഷ്വലിലൂടെ കയറി വന്നിട്ട് ഇവിടെ ഡോക്ടേഴ്സ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറി വരികയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ഇവിടുത്തെ എം എൽ എ ആണ്, പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ആരാണ് പനി. അപ്പം ഞാൻ ഒരു സമയം പോലും വൈകിച്ചിട്ടില്ല. പേഷ്യൻ്റെ പേര് ചോദിക്കുന്നു, വയസ്സ് ചോദിക്കുന്നു, ഇവിടെ ഇരിക്കും, നിങ്ങളുടെ വൈറ്റൽസ് നോക്കട്ടെ എന്ന് പറഞ്ഞ് വൈറ്റൽസ് എഴുതുന്നു. നല്ല ചൂടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ തട്ടിക്കയറി സംസാരിക്കുകയാണ്, നിങ്ങളെങ്ങനെ ചൂട് മനസ്സിലാക്കിയത്, നിങ്ങൾ എന്തെങ്കിലും തെർമോമീറ്റർ വെച്ച് ചൂട് നോക്കിയോ, ഇങ്ങനെയാണോ നിങ്ങൾ ഡോക്ടറെ നോക്കുന്നതെന്ന്. അപ്പോൾ ആ കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് കാഷ്വാലിറ്റി ആണ്, ഇവിടെ നമുക്ക് തെർമോമീറ്റർ വെച്ച് ഫീവർ നോക്കാനുള്ള സൗകര്യമില്ല എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെയാണോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നിങ്ങൾക്ക് പലതും ഇങ്ങനെ സംഭവിക്കുന്നതെന്നോ എന്തോ സംതിങ് പറഞ്ഞു. ആ ഒരു സംസാരം ഞാൻ അപ്പുറത്തിരുന്ന് കേൾക്കും. അപ്പം പെട്ടെന്ന് ഞാൻ എനിക്ക് നമ്മൾ അത്രയും വിഷമത്തോടെ ഇരുന്നാണ് ഇന്നലെ ഡ്യൂട്ടി എടുത്തത്. ആ ഇന്ന് ഡോക്ടർ വന്ദനയുടെ ഒരു മരണത്തോട് സംഭവിച്ചിട്ട് നമുക്ക് എല്ലാം മരവിപ്പിൽ ഇട്ട് മാറിയിട്ടില്ല. എന്നിട്ടും ഡ്യൂട്ടി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ജനപ്രതിനിധിയായിട്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മാഡം ഇത്രയും ട്രോമ കേസുകൾ വന്നിട്ടും ഞങ്ങൾ ഒ പി കേസ് നോക്കിയതാണ് എന്നിട്ടാണോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കയർത്ത് സംസാരിക്കുന്നു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ തൊട്ടടുത്ത് സി എം ഒ റൂമിൽ പോയിട്ട് ഞാൻ ഉടനെ സൂപ്രണ്ടെ മാഡത്തെ വിളിച്ച് പറയാണ്. കയറി വരുമ്പോൾ തന്നെ അവരുടെ ഒരു ഒരു പെരുമാറ്റം ഇങ്ങനെയായിരുന്നു, ഇവിടെ ആരും ഇല്ലേ, ഇവിടെ ഡോക്ടറൊന്നും ഇല്ലേ, ആരെ ഇവിടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ വളരെ ഉച്ചത്തിൽ ആധികാരികമായി ചോദിച്ചുകൊണ്ടായിരുന്നു കയറി വന്നത്. അപ്പോൾ ഡോക്ടർ കൈ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു നല്ല ചൂടുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവരുടെ വീണ്ടും കുറച്ചുകൂടെ ആധികാരികമായി ചോദിച്ചു അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങളൊരു തെർമോമീറ്റർ പോലും ഉപയോഗിച്ചില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇതൊരു 100 ഡിഗ്രി, ഇത് തന്നെയാണ് യഥാർത്ഥ വാചകങ്ങൾ, 100 ഡിഗ്രിയിൽ കൂടുതലെങ്കിലും ഉണ്ടാവണം, നിങ്ങളൊരു ഇഞ്ചക്ഷൻ എടുക്കൂ, ബാക്കി മരുന്ന് ഡോക്ടർ ഫുൾ പ്രിസ്ക്രിപ്ഷൻസും എഴുതി. അപ്പോൾ അവർക്ക് അതിലവർക്ക് തൃപ്തിയില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഒരു തെർമോമീറ്റർ ഉപയോഗിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു കാഷ്വാലിറ്റിയും പേര് മാറ്റി ആക്സിഡന്റ് ആൻഡ് ട്രോമാ കെയർ എന്നുള്ളൊരു മാതൃകയിൽ കേരളത്തിൽ ഏറ്റവും അധികം ഇംപ്ലിമെന്റ് ചെയ്ത ആശുപത്രിയിൽ ഒന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രി. ഇതൊരു ആക്സിഡന്റ് ആൻഡ് ട്രോമാ കെയർ ആണ്. ഇന്നലെ ആ സമയത്ത് അവർ വരുമ്പോൾ ഇവർ മാത്രമാണ് കാഷ്വാലിയിലേക്ക് നടന്നു വന്ന ഒരാൾ, ബാക്കി എല്ലാവരും വീൽ ചെയറിലും ട്രോളിയിലും വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസും ഇവർ മാത്രമാണ് നടന്നു വന്ന ഒരാൾ. അപ്പം ആ കൂട്ടത്തിൽ ഇന്നലെ ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞ ഒരു അസുഖമായിരുന്നു ഇവരുടെ കൂടെ വന്ന അവരുടെ ഭർത്താവിന്. എന്നിരുന്നിട്ട് പോലും നമ്മൾ മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുത്തു, തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ പരിശോധിച്ചാൽ അവർ കാഷ്വാലിൽ പറയുന്നതിൽ എന്ത് പ്രസക്തിയാണോ ഉള്ളതെന്ന് എനിക്കറിയില്ല. എന്നിരുന്നിട്ട് പോലും ബ്രദർ ഐ സിയുവിൽ പോയി തെർമോമീറ്റർ എടുത്തുകൊണ്ട് വന്ന് ടെമ്പറേച്ചർ നോക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പറഞ്ഞ അവരുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ വിഷമിപ്പിക്കുന്ന ഒന്നായിരുന്നു, നിങ്ങളുടെയൊക്കെ സ്വഭാവം കൊണ്ടാണ് ഇതുപോലെ ഓരോന്ന് കിട്ടുന്നത്, ഇതായിരുന്നു അവരുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ഒരു ഡയലോഗ് ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തനം മുഖത്ത് നോക്കി പറയുന്നത് മാനുഷികമാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇവരുടെ സ്വഭാവം കൊണ്ടാണ് ഈ കിട്ടുന്നതൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പർ ചാനലിൽ കംപ്ലയിന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സൂപ്രണ്ടിനെയും ഡി എം ഒനെയും ഡി എച്ച് എസിനെയും നമ്മൾ അറിയിക്കുന്നതാണ്. അതേസമയം ഡോക്ടർമാരെ ആക്ഷേപിച്ചിട്ടില്ലെന്ന് കോങ്ങാട് എം എൽ എ വിശദീകരിച്ചു. സുഹേലുണ്ട് പാലക്കാട് നിന്ന്. സുഹേൽ, ചികിത്സയുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഡോക്ടർമാരടക്കം സൂചിപ്പിച്ചതുപോലെ ശരിയായ വഴിയുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു അധിക്ഷേപം അടക്കം അവരെ വേദനിപ്പിച്ചു. എന്താണ് സംഭവിച്ചത്, അവരുടെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നിമി, നമ്മളോട് സംസാരിച്ചത് 3 ഡോക്ടർമാരാണ്. ഒന്ന് പൂജ അപ്പുകുട്ടൻ, ഇവരായിരുന്നു ഇന്നലെ എം എൽ എ വരുന്ന സമയത്ത് ആദ്യം അവിടെ ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാഗ് സഞ്ജീവ് കുമാർ, മറ്റൊന്ന് കെ ജി എം ഒയുടെ പ്രതിനിധി ഡോക്ടർ ഗോപി എന്നിവരാണ്. ഇവർ 3 പേരും പറയുന്നത് വെച്ച് നോക്കിയാൽ ഏകദേശം ഇന്നലെ രാത്രി 8:00 കൂടിയാണ് കോങ്ങാട് എം എൽ എ സ്വന്തം ഭർത്താവിനെയുമായി അവിടെ വരുന്നത്. ചികിത്സിക്കാൻ വേണ്ടി വരികയാണ്, നല്ല പനിയുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ, പ്രത്യേകിച്ച് നഗരപ്രദേശത്തൊക്കെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഈ ബൈക്കിൽ നിന്ന് തെന്നി വീണും കുഞ്ഞു കുഞ്ഞു ആക്സിഡൻറ്റൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ ഈ അത്യാഹിത വിഭാഗത്തിൽ എത്തിയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ചികിത്സിക്കുന്ന നേരത്താണ് എം എൽ എയുടെ ഭർത്താവ് പനി ബാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പനിക്ക് ചികിത്സ ആശുപത്രിയിൽ എത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രാഥമികമായ ഒരു പരിശോധന നടത്തുകയും കയ്യിലൊക്കെ ഡോക്ടർമാർ സാധാരണ ചെയ്യുന്നതുപോലെ പിടിച്ചു നോക്കി നല്ല പനിയുണ്ട്, അതിനുവേണ്ട മരുന്നുകൾ കുറിപ്പടി എഴുതുന്ന സമയത്താണ് എന്തുകൊണ്ട് തെർമോമീറ്റർ ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എം എൽ എ കുറച്ച് പരുഷമായി പെരുമാറിയത് എന്നുള്ളതാണ് ഡോക്ടർമാരുടെ ഒരാരോപണവും പരാതിയും. നമ്മൾ ഈ വിഷയം എം എൽ എയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പരുഷമായി പെരുമാറി ഇല്ല എന്നാണ് എം എൽ എ വിശദീകരിക്കുന്നത്. പക്ഷേ സംഭവങ്ങളെയൊന്നും എം എൽ എ നിരാകരിക്കുന്നില്ല. കാരണം അവർ തെർമോമീറ്റർ ഉപയോഗിച്ചില്ല എന്ന്
എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നുള്ള ചോദ്യം ഉയർത്തി തുടങ്ങിയ കാര്യങ്ങൾ എം എൽ എ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ ഡോക്ടർമാരെ ഏറെ വേദനിപ്പിച്ച കാര്യം എന്ന് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്, ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും താമസം വിന എല്ലാ കുറിപ്പടി തയ്യാറാക്കി കൊടുത്തിട്ടും ഡോക്ടർമാരുടെ മുഖത്ത് നോക്കി ഡോക്ടർ വന്ദനയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട ദുഃഖത്തിലും നിൽക്കുന്ന ഡോക്ടർ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എം എൽ എ നിങ്ങളുടെ സ്വഭാവം കൊണ്ടൊക്കെയാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതാണ്. അതൊരു സാധാരണയാൾ പറയുന്നതിനപ്പുറം ഒരു ജനപ്രതിനിധി പറഞ്ഞു, ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ പറഞ്ഞു എന്നത് ഏറെ ദുഃഖിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾക്ക് ചാനൽ മുഖേന തന്നെ പരാതി നൽകും എന്നുള്ള കാര്യം കെ ജി എമ്മയുടെ പ്രതിനിധികൾ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഡോക്ടർമാർ പ്രതിഷേധിച്ചിരുന്നു, ഡ്യൂട്ടി ബഹിഷ്കരിച്ചൊക്കെ പ്രതിഷേധിച്ചിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ മാത്രമേ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും വലിയ പ്രതിഷേധം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരു അല്പനേരമെങ്കിലും ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ട് എം എൽ എക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പാലക്കാട് ജില്ലയിൽ വളരെ വലിയ രീതിയിലുള്ള രോഗികൾ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാവിലെ സമയത്തുള്ള ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ പോയതും. എന്തായാലും ഡോക്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധം ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിമ്മി ശരി, സുഹൈലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.